നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധനമന്ത്രി ബാലഗോപാൽ ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, സാമൂഹിക സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന്. എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? ധനവകുപ്പിന്റെ ഏറ്റവും വലിയ പിഴവാണ് ഈ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ തുക കൈയിട്ട് വാരിയ നടപടി. പക്ഷെ ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കും, പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പുറത്തേക്ക് വിടുന്നില്ല? തെറ്റ് ചെയ്തവരാണല്ലോ അവർ, അതായത് പാവപ്പെട്ടവരുടെ പൈസ തട്ടിയെടുത്തു. എന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ബാലഗോപാൽ സ്വീകരിക്കുന്നത്. ബാലഗോപാലിന്റെ വേലത്തരങ്ങൾ കയ്യിൽ വെച്ചാൽ മതി, കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വിടേണ്ട ഉത്തരവാദിത്വം ധനവകുപ്പിനുണ്ട്. പക്ഷേ ധനവകുപ്പ് ഈ പേരുകൾ മറച്ചുവെക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണോ ഈ പേരുകൾ മറച്ചുവെക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വാദം, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അനധികൃതമായി വാങ്ങിയ സർക്കാർ ജീവനക്കാരെ പിണറായി സർക്കാർ ഒരു ചുക്കും ചെയ്യില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വാങ്ങിയ ജീവനക്കാരുടെ കണക്കുകൾ ധനമന്ത്രി ബാലഗോപാൽ കേട്ട് ഞെട്ടിയെന്നാണ് പറഞ്ഞത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇതിലും വലുത് 2020 നടന്നിട്ടുണ്ട്. അന്നും കേരളം ഭരിച്ചത് പിണറായി വിജയനാണല്ലോ, എന്ത് നടപടി അന്ന് സ്വീകരിച്ചു? 2020 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങി എന്നായിരുന്നു കണ്ടെത്തിയത്. അത് വലിയ വാർത്തയും വിവാദവും ഒക്കെ ആയതാണ്. 2020 ഇത് 1448 കുറയുകയാണുണ്ടായത്. 2020 ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ അന്ന് മാതൃകാപരമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും ഈ പാവങ്ങളുടെ കാശ് തട്ടിയെടുക്കാൻ ഈ ജീവനക്കാർ നീക്കം നടത്തില്ലായിരുന്നു. വലിയ ഒരു നഷ്ടം ഖജനാവിന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അന്ന് എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല? അതുകൊണ്ട് തന്നെ 2024 നടപടികൾ വകുപ്പ് തലത്തിൽ മാത്രമായി ഒതുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. 2020 ഒരു കർശന നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുകയും അതിന് 2020 കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2024 വില്ലന്മാർക്കും 10 തുല്യ തവണകളായി പണം തിരിച്ചടച്ചാൽ മതിയാകും. അതിനപ്പുറത്തേക്കൊന്നും സർക്കാർ ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല. പക്ഷേ ബാലഗോപാൽ തള്ളിമറിക്കുന്നത് അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും, അവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നൊക്കെയാണ്. 2020 ഇത് കാണിച്ചപ്പോഴും നിങ്ങൾ ഇതേ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു ചുക്കും അന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഈ വേലത്തരങ്ങളുമായിട്ട് ബാലഗോപാൽ ഇനിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തരുത്. പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷണം കഴിഞ്ഞാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നാണ് ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുമാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തിനാണ് അവരുടെ പേര് വിവരങ്ങൾ മൂടിവെക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നത്? 2020 നിങ്ങൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അന്നും ഈ പാവപ്പെട്ടവരുടെ കാശടിച്ചു മാറ്റിയവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ നിന്നത്. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കർശന നടപടി സ്വീകരിക്കും എന്നുള്ള വെച്ചലക്കലും തള്ളലും ഒക്കെ നടത്തുന്നത്. ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പക്ഷേ ഇത്രകാലം ഈ ശുഷ്കാന്തി നിങ്ങൾക്കില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ടതാണല്ലോ. പക്ഷേ ഇതുവരെയും, അതായത് 2020 മുതൽ നടക്കുന്ന ഈ കാര്യത്തിൽ ഇതുവരെയും നിങ്ങൾക്കൊരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയല്ലേ? സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരുമൊക്കെ പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിലുള്ളവരാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനും ബാലഗോപാൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വെറും പ്രഹസനം മാത്രമാണ്, അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരോഗ്യവകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ 373 പേർ.
പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായത്. വിവിധ തലങ്ങളിലുള്ള പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലറിക്കൽ ജീവനക്കാരാണ്. പ്രായപരിധി ബാധകമാകാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഗുണഭോക്താക്കളെ ചേർത്തതിലും പ്രശ്നമുണ്ടാകും. മാസം 1600 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ. അനർഹരായ 1458 പേർക്ക് നൽകുമ്പോൾ സർക്കാരിന് മാസം നഷ്ടം 23 ലക്ഷം രൂപയോളമാണ്. ക്ഷേമ പെൻഷനിൽ 5 വിഭാഗങ്ങളുണ്ട്: വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി, വിധവ, അവിവാഹിത പെൻഷൻ. ഇതിൽ ഭിന്നശേഷി വിധവ പെൻഷന് പ്രായപരിധി ബാധകമല്ല. 50 കഴിഞ്ഞ അവിവാഹിതർക്ക് പെൻഷന് അപേക്ഷിക്കാം. വാർദ്ധക്യ കർഷക തൊഴിലാളി പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം. ഇതിലൊക്കെയാണ് ഈ സർക്കാർ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.